മറ്റൊരു സംഭവം പിന്നീട് അത് ജീവിതം ഘടകം തന്നെയായി മാറി. ആ ബ്രണ്ടൻ നീ കണ്ടുപിടിച്ച പബ്ജി ഗെയിം ഫോണിൽ ഇറങ്ങുന്നത് എല്ലാവരും കളിച്ചോളും. പക്ഷെ ഇവന്റെ ഫോണില് സപ്പോർട്ടിന് ഒരു ഗെയിം ആയിരുന്നില്ല പബ്ജി. ചുറ്റുമുള്ള എല്ലാരും കളിക്കുമ്പോ നമുക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടാവും, നമുക്കത് കളിക്കണം. അങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് ഫീസ് എന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ച് ആ പൈസക്ക് അവൻ ഫോം ആവുന്നു. കൂട്ടുകാരൊപ്പം കളിക്കണം, അവരെ സ്കൂളിൽ ഉൾപ്പെടണം എന്ന് മാത്രമാണ് ചിന്ത ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പിന്നീട് പിന്നീട് ആ ഗെയിമിന്റെ താളം അവൻ കയ്യിലേക്ക് കിട്ടി തുടങ്ങി. അതുവഴി യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് നീക്കിൾ ഗെയിം എന്ന് പേര് നൽകി. സ്വന്തം ഗെയിം പ്ലേ ഷൂട്ട് ചെയ്തും ഇടയ്ക്കിടയ്ക്ക് ലൈവ് സ്ട്രീം ഇട്ട് അവൻ അവൻ്റെ ചാനൽ പതിയെ ആക്റ്റീവായി തുടങ്ങി. എല്ലാം ഒരു താളത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ആ വാർത്ത വരുന്നത് പബ്ജി ഇന്ത്യയിൽ നിന്നും ബാൻ ആവുന്നു. ഇനി എന്തെന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് GTA 5 റോൾ പ്ലേയും കാണാൻ ഇടയായി അതിലേക്ക് പതിയെ സ്വിച്ച് ആവുകയും ചെയ്തു. ഒന്നുമല്ലാണ്ടിരുന്ന നീക്കിൾ ഗെയിമിംഗ് പതിയെ വാസുണ്ടനായി നമ്മുടെ ഓരോരുത്തരുടെ ഇടയിലേക്ക് കടന്നു വന്നു. വെറുതെ ഒരു ആകാംക്ഷയിൽ കാണാൻ വരുന്ന ഒരാൾക്കാര് ആ സ്ട്രീമിനെ തുടക്കുന്നിട്ട് അവസാനം വരെ പിടിച്ചിരുത്താനുള്ള എന്തോ ആ സ്ട്രീമിലെ എല്ലാ ദിവസവും ഉണ്ടായി. ഒന്നോ രണ്ടോ മണിക്കൂർ പുറത്ത് നടക്കുന്ന ഒരു കാര്യത്തിനും ചിന്തയില്ലാണ്ട് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രീമുകളായിരുന്നു ഒരേ ദിവസം. പതിയെ ആ കാരക്ടർ വളരാൻ്റെ ഒപ്പം തന്നെ ഈഗിൾ ഗെയിമിംഗ് എന്ന ദിലീനും വളർന്നു തുടങ്ങി. റൈസിംഗ് കണ്ടന്റ് ക്രിയേറ്ററായിട്ടും എവിടെയോ അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് അതിനേക്കാൾ ഇരട്ടി സന്തോഷം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമിംഗ് റൂമിൻ്റെ ഉടമയും കൂടി ആയി മാറിയവൻ. എത്ര ഇലക്കാർ ഏറ്റായിട്ട് സ്ട്രീം ചെയ്താലും അവൻ്റെ സ്ട്രീമാണ് ഒരു 10,000-ഓളം ഇന്നും ഉണ്ടാവും. ഇന്ന് പതി GTA സ്ട്രീമുകൾ കുറഞ്ഞു തുടങ്ങിയെങ്കിലും പണ്ട് എവിടെയോ തുടങ്ങിയ ആ ഗെയിം പിന്നെയും തിരിച്ചാരംഭിച്ചു. ഗെയിമുകൾ മാറിയാലും ആ മനുഷ്യൻ്റെ സ്ട്രീമുകളാണ് ഇന്നും 10,000-ങ്ങൾ കാണാനെത്തും. താൻ വളരാനോടൊപ്പം തന്നെ ചുറ്റുപാടും വളരണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ കുറേ സ്ട്രീമേഴ്സിൻ്റെ സ്വന്തം ബിഗ് ബ്രദറായി മാറിയ നമ്മുടെ സ്വന്തം ഈഗിൾ ഗെയിമിംഗിൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ഗെയിമിംഗ്. ഒന്നുമല്ലാണ്ടിരുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ബർത്ത്ഡേ വീഡിയോ ചെയ്തപ്പോൾ ഒന്നുമല്ലാത്ത തങ്ങളെ സ്വന്തം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നിങ്ങൾ ഓരോരുത്തർക്ക് പരിചയപ്പെടുത്തി തന്ന ഈഗിൾ ഗെയിമിംഗ് എൻ്റെ ജീവിതം മാത്രമല്ല ഇന്ന് ഇത് കാണുന്ന നിങ്ങളെ പോലത്തെ ഓരോ ആരാധകരെ ഒരു നിമിഷം എല്ലാം മറന്ന് ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഈ ഒരു സ്ട്രീമറിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇസ് നെയിം ഇസ് ദിലീപ് ദിനേഷ്. അഗെയിൻ വിഷിംഗ് എ ഗ്രേറ്റ് ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ഗെയിമിംഗ് ഒപി.